my dear friends. Welcome back to Green Curry. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള തോരനാണ്, ചൗചൗ തോരൻ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ചൗചൗവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ടെടുക്കാം. ഇപ്പോൾ തൊലിയെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉൾഭാഗം കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ കുരു നമുക്ക് കളഞ്ഞെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് കൊത്തി അരിഞ്ഞെടുക്കാം. ചെറുതാക്കി നമുക്ക് ഉപ്പേരിക്ക് അരിയുന്ന രൂപത്തിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നന്നായൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 4 പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായൊന്ന് മുരിഞ്ഞു വരണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചൗചൗ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ചു വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ മാത്രം ചതച്ചെടുത്തതാണിത്. ഇത് നമുക്ക് ചേർത്തതിന് ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ വെറൈറ്റി തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.